നമസ്കാരം. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഋഷി സുനക് എന്ന ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലോക മാധ്യമങ്ങളുടെ സംസാര വിഷയം. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളും ഈ കേരളത്തിലുള്ള മാമ മാധ്യമങ്ങൾ അടക്കമുള്ളവർ. അദ്ദേഹം ബ്രിട്ടൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വളരെ അടുത്ത ദിവസം തന്നെ ബ്രിട്ടനിൽ പട്ടിണിയാണ്, അവിടെ ജനങ്ങൾ ഭക്ഷണത്തിനായി നെട്ടോട്ടം ഓടുന്നു എന്ന തരത്തിൽ വരെ വാർത്ത കൊടുത്തവരാണ്. അതൊക്കെ സ്വാഭാവികമാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഋഷി സുനക് എന്ന വ്യക്തി പ്രധാനമന്ത്രിയായി അവിടെ അധികാരമേറ്റപ്പോൾ മുതൽ അദ്ദേഹം ഒരു കടുത്ത ഹിന്ദുത്വവാദിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത്. ലോകമാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം ഗോപൂജയൊക്കെ ചെയ്യുന്ന ആളാണ്. ഒപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭഗവത്ഗീത വായിക്കുന്ന ആളാണ്, അതിലെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്, സത്യപ്രതിജ്ഞ ചെയ്തതുപോലും ഭഗവത്ഗീതയെ തൊട്ടുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ഏറ്റവും അവസാനമായിട്ട് ഒരു ചെറിയ വീഡിയോ വന്നിരിക്കുന്നത്, അതും സോഷ്യൽ മീഡിയ വലിയ വൈറലാണ്. ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനുശേഷം ബാക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിനകം തന്നെ ഋഷി സുനക് എന്ന ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഒരു ഇമേജ് പതിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം കടുത്ത ഹിന്ദുത്വവാദിയാണ് എന്ന ഒരു ഇമേജ് പതിഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷേ 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന അതേപോലെ ഒരു ഇമേജ്. ഇത് ബോധപൂർവം തന്നെ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ബോധപൂർവം തന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാണ് എന്ന് വേണം കരുതാൻ. കാരണം ഇംഗ്ലണ്ടിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ കുറച്ച് വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുന്ന മറ്റൊരു മോശപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇസ്ലാമിക തീവ്രവാദം അവിടെ ചിലയിടങ്ങളിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളതുപോലെ തന്നെ ചില പോക്കറ്റുകളുണ്ട്. ഈരാറ്റുപേട്ട പോലുള്ള ചില സ്ഥലങ്ങൾ, കൊല്ലത്തെ ചില സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഏതാണ്ട് ശരിയ നിയമം നടപ്പിലാക്കണം എന്ന തരത്തിലാണ് അവിടെയുള്ള ആളുകൾ. ഇരുചക്ര വാഹനങ്ങളിൽ പോകുമ്പോൾ ഹെൽമെറ്റ് പോലും വെക്കാതെ പോകുന്ന, വെള്ളത്തൊപ്പി മാത്രം വെച്ച് പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമമൊന്നും പാലിക്കാതെ ഞങ്ങൾ ജീവിക്കുമെന്ന് പരസ്യമായിട്ട് പോലീസിനെ പോലും വെല്ലുവിളിച്ച് കിടക്കുന്ന ചില ആൾക്കാരെയൊക്കെ അത്തരം സ്ഥലങ്ങളിൽ കാണാം. അതിലും കുറച്ചുകൂടി കടന്ന രീതിയിലാണ് ഇംഗ്ലണ്ടിലെ ചില സ്ഥലങ്ങളിൽ. അവിടുത്തെ ലണ്ടൻ MP ജീവൻ പോലും പോയതാണ് ഈ തീവ്രവാദം കൊണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു ഒരു IS അനുഭാവി കത്തിയെടുത്ത് കുത്തി ഈ MP കൊല്ലുകയുണ്ടായി. തീവ്രവാദത്തിൻ്റെ ചില കെടുതികൾ അവർ ഇതിനകം തന്നെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ, അത്തരം പോക്കറ്റുകളിൽ ഈ ഋഷി സുനക് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരു കനത്ത നിശബ്ദത അനുഭവപ്പെടുന്നുണ്ട്. ഇത് അവർക്കും കൂടിയുള്ള ചില സന്ദേശമാണ്. യൂറോപ്പിലുള്ളവരും മറ്റുമൊക്കെ ഇതിനകം തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരുപാട് ലിബറൽ കളിച്ചു നിന്നാൽ ഈ സുഡാപ്പികളും ഈ തീവ്രവാദികളും ഈ ജിഹാദികളും കയറി മേഞ്ഞുകളയും. അതിന് നല്ല ഒന്നാന്തരം ഉദാഹരണമാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ ആദ്യമായിട്ട് ഇമ്മാനുവൽ മാക്രോൺ അവിടുത്തെ പ്രസിഡൻ്റാവുന്ന സമയത്ത് ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷക്കാരും എന്തിന് കൂടുതൽ പറയാൻ രാഹുൽ ഗാന്ധി വരെ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും ആശംസാവാചകം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തവരാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ മാക്രോണിന് പോലും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അവിടെ ഹിജാബൊക്കെ നിരോധിക്കേണ്ട രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മദ്രസകളിൽ എന്ത് നടക്കുന്നു എന്നത് സർക്കാരിനെ അറിയിക്കണം എന്ന നിബന്ധന കൊണ്ടുവന്നു. ചില ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവിടെ തുടരെ തുടരെ ചില അക്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ കടുത്ത നടപടിയായിട്ട് ആ സർക്കാർ മുന്നോട്ട് പോയി. രണ്ടാം വട്ടം മാക്രോൺ പിന്നെയും അവിടുത്തെ പ്രസിഡൻ്റായപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, ആദ്യ തവണ അദ്ദേഹം പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹത്തിനെ അഭിനന്ദിച്ച് കത്തെഴുതിയവരും അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടവരും ഒന്നും രണ്ടാം തവണ അത് മൈൻഡ് ചെയ്തേയില്ല. അതായത് ആദ്യം ഇവരൊക്കെ അദ്ദേഹത്തിന് വലിയ ലിബറൽ പട്ടമാണ് കൽപ്പിച്ചു കൊടുത്തിരുന്നത്. പക്ഷേ അനുഭവം അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് പഠിപ്പിച്ചു. അതിൽ നിന്നൊക്കെ മാറി ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. പക്ഷേ അതുപോലെ ഒരാൾ ബ്രിട്ടനിൽ ഇല്ലാതായിപ്പോയി.
ബോറിസ് ജോൺസണോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ലിസ്ട്രസ്സിനോ ഒന്നും ആ ഒരു ഇമേജ് ഇല്ല. മറിച്ചു ഈ ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജൻ എന്ന് പറയപ്പെടുന്ന ആൾക്ക് വളരെ നിസാരമായിട്ട് ആ ഒരു ഇമേജിൽ അയാളെ പരിവപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതുതന്നെയാണ് ഒരുപക്ഷെ അവിടെയുള്ള എം പിമാരും അവരുടെ ഭരണകൂടവും ഒരുപക്ഷെ അവിടുത്തെ രാജകുടുംബവും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ഇമേജ് മേക്കിംഗ് ആയിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താനൊരു തീവ്ര ഹിന്ദുത്വവാദിയാണ് എന്ന ഒരു ഇമേജ് തീർച്ചയായിട്ടും അവിടെ ഉള്ള നിലവിൽ തന്നെയുള്ള ജിഹാദികളെയും തീവ്രവാദികളെയും സുഡാപ്പികളെയും തെല്ലൊന്ന് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കും. ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന ആ നിശബ്ദത അത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും മുൻകാലങ്ങളിലെ അവിടുത്തെ പ്രധാനമന്ത്രിമാർ ചെയ്ത പോലെ ആയിരിക്കില്ല. ഇനിയും ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഋഷി സുനക് തീർച്ചയായിട്ടും ഇടപെടും, അടിച്ചമർത്താനും ശ്രമിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ ഒരു വനിതാ മന്ത്രി ലണ്ടനിൽ പോയ സമയത്ത് പോലും അവർ തലയിൽ ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പുറകെ നടന്ന് അവരെ ചീത്ത വിളിക്കുന്ന വീഡിയോ ഞങ്ങൾ തന്നെ മുൻപ് ചെയ്തിട്ടുണ്ട്. അത്തരം ചില പോക്കറ്റുകൾ ലണ്ടനിലും മറ്റുമൊക്കെ ഉണ്ട്. അവരെ ഭരണകൂടത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കടന്നു കയറുകയും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പരസ്യമായിട്ട് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തു ഭരണകൂടത്തിനെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അവർ വളർന്നു തുടങ്ങിയിരുന്നു. ഈ കൊച്ചു കേരളത്തിൽ മുമ്പ് പി എഫ് ഐയും മറ്റുമൊക്കെ ചെയ്തതുപോലെ അതിനെ തടയിടാൻ അല്ലെങ്കിൽ അടിച്ചൊതുക്കാൻ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഋഷി സുനക്കിനെ പോലെ ഒരു ഇമേജുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ബോധപൂർവം തന്നെ ഋഷി സുനകിനെ ഈ ഇമേജിൽ അവർ വാർത്തെടുത്തുകൊണ്ട് വരുന്നത്. ഒരു ലിസ്ട്രസിനോ ഒരു ബോറിസ് ജോൺസനോ പറ്റാത്ത കാര്യം ഒരു ഇന്ത്യൻ വംശജനെ കൊണ്ട് ചെയ്യാനുള്ള പരിപാടിയിലാണവർ. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ 2014 ശേഷം 14 മുമ്പ് 10 വർഷത്തോളം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എവിടൊക്കെ ബോംബ് പൊട്ടി എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കോഴിക്കോട് കളക്ടറേറ്റ് വരെ ബോംബ് പൊട്ടിയതാണ്. കോയമ്പത്തൂർ, ഹൈദരാബാദിൽ, മുംബൈയിൽ, കൽക്കട്ടയിൽ, പിന്നെ ഏതൊക്കെ ഇടങ്ങളിൽ ട്രെയിനുകളിൽ സ്ഫോടന പരമ്പരകൾ തന്നെ അരങ്ങേറിയിട്ടുണ്ട് ഇന്ത്യയിൽ. എന്നാൽ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം സ്വിച്ച് ഇട്ടതുപോലെയാണ് ഇതെല്ലാം നിന്നത്. അതേപോലെ ഒരു തന്ത്രം തന്നെയാവാം ഇംഗ്ലണ്ട് ഈ ഋഷി സുനകിനെ വെച്ച് പരീക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും ജിഹാദികളുമൊക്കെ ഇപ്പോൾ ഒന്ന് പതുങ്ങിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.